എല്ലാ വിദ്യാർത്ഥികൾക്കും നമസ്കാരം. ഈ വർഷത്തെ ജനറൽ നഴ്സിംഗിനുള്ള അപേക്ഷ സമർപ്പിക്കുന്ന വിശദ വിവരങ്ങളാണ് ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത്. അതിനു മുൻപായി ഒന്നാം ക്ലാസ് മുതൽ സിവിൽ സർവീസ് വരെയുള്ള എല്ലാ വിദ്യാഭ്യാസ വാർത്തകൾക്കും സ്കൂൾ വാർത്ത സബ്സ്ക്രൈബ് ചെയ്യുക. വിദ്യാഭ്യാസ വാർത്തകൾ ഇനി മറ്റെങ്ങും തിരയേണ്ട. ഇനി അപ്ഡേറ്റ്സിലേക്ക് കടക്കാം. കേരളത്തിൽ നഴ്സിംഗ് പ്രവേശനം ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഗുണകരമായ ഒരു വാർത്തയാണിത്. കേരളത്തിലെ ആരോഗ്യവകുപ്പിന് കീഴിൽ 14 ജില്ലകളിലായുള്ള നഴ്സിംഗ് സ്കൂളുകളിലെ ജനറൽ നഴ്സിംഗ് പ്രവേശനത്തിന് ഇപ്പോൾ അപേക്ഷ സമർപ്പിക്കാൻ കഴിയും. ജൂലൈ 30 വരെയാണ് ഇതിനുള്ള സമയം. www.dhskerala.gov.in എന്ന വെബ്സൈറ്റ് വഴി അപേക്ഷാ ഫോമും പ്രോസ്പെക്ടസും ലഭ്യമാണ്. ജൂലൈ 30 വരെ ഓൺലൈൻ രജിസ്ട്രേഷൻ നടത്താം. ഇനി സീറ്റുകളെക്കുറിച്ചുള്ള വിവരമാണ്. സംസ്ഥാനത്ത് ആകെ 365 സീറ്റുകളാണുള്ളത്. 14 ജില്ലകളിലായാണ് ഈ സീറ്റുകൾ. തിരുവനന്തപുരത്ത് 28 സീറ്റ്, കൊല്ലത്ത് 25, പത്തനംതിട്ടയിൽ 20, ആലപ്പുഴയിൽ 23, ഇടുക്കിയിൽ 20, കോട്ടയത്ത് 20, എറണാകുളത്ത് 30, തൃശ്ശൂരിൽ 28, പാലക്കാട് 25, മലപ്പുറത്ത് 26, കോഴിക്കോട് 50, വയനാട് 20, കണ്ണൂരിൽ 30, കാസർഗോഡ് 20. ഇങ്ങനെയാണ് കേരളത്തിലെ 14 ജില്ലകളിലുള്ള ജനറൽ നഴ്സിംഗ് സീറ്റുകൾ. ആൺകുട്ടികൾക്ക് 20% സീറ്റുകളിൽ പ്രവേശനം അനുവദിക്കുന്നുണ്ട്. പ്രവേശനം ജില്ലാ അടിസ്ഥാനത്തിലാണ് നടക്കുക. 60% മെറിറ്റ് അടിസ്ഥാനത്തിലും 40% സംവരണാടിസ്ഥാനത്തിലുമാണ് നഴ്സിംഗ് പ്രവേശനം നടക്കുന്നത്. ഇനി യോഗ്യതയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി ഓപ്ഷണൽ വിഷയങ്ങളായും ഇംഗ്ലീഷ് നിർബന്ധിത വിഷയമായും +2 അല്ലെങ്കിൽ തത്തുല്യ യോഗ്യത പാസ്സായിരിക്കണം. പരീക്ഷയിൽ 40% മാർക്ക് ലഭിച്ചിരിക്കണം. SC ST വിദ്യാർത്ഥികൾക്ക് പാസ് മാർക്ക് മതിയാകും. ഇനി പ്രായപരിധിയാണ്. 2022 ഡിസംബർ 31 17 വയസ്സിനും 27 വയസ്സിനും ഇടയിലായിരിക്കണം. പിന്നാക്ക സമുദായക്കാർക്ക് 3 വർഷത്തെ വയസ്സളവുണ്ട്. അപേക്ഷാ ഫീസ് 250 രൂപയാണ്. SC ST വിദ്യാർത്ഥികൾക്ക് 75 രൂപ മതിയാകും. വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കുക, ഈ മാസം 30 വരെ മാത്രമാണ് അപേക്ഷ സമർപ്പിക്കാൻ കഴിയുക. കൂടുതൽ വിദ്യാഭ്യാസ വാർത്തകൾക്കായി സ്കൂൾ വാർത്ത സബ്സ്ക്രൈബ് ചെയ്യുക.